السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, പത്രപ്രവർത്തകർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് അതിൻ്റെ പരിപാടികളിലേക്ക് കർണാടകയിലെ നല്ലവരായ ജനങ്ങളെ ക്ഷണിക്കാനും അവർക്ക് സിറാജുൽ ഹുദയുടെ പ്രമേയ സന്ദേശം എത്തിക്കാനുമുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ സിൽവർ ജൂബിലി പ്രമേയം സ്നേഹം, സേവനം, സമാധാനം എന്നതാണ്. മനുഷ്യർ പരസ്പരം കലഹിച്ച് ജീവിക്കേണ്ടവർ അല്ല, സ്നേഹിച്ച് ജീവിക്കേണ്ടവർ ആണ്. മനുഷ്യൻ പരസ്പരം ഉപദ്രവിക്കേണ്ടവൻ അല്ല, സേവനം ചെയ്യേണ്ടവനാണ്. സ്നേഹവും സേവനവും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ അവിടെ സമാധാനം സംജാതമാകുന്നതാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സിറാജുൽ ഹുദ, അതിൻ്റെ കലണ്ടർ കർണടയിലുള്ള കലണ്ടർ, കന്നഡയിൽ നിന്ന് അവിടെ വന്ന് പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സദസ്സിൽ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഓരോ കലണ്ടർ, കന്നഡയിലുള്ള കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദയുടെ ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ട്. 850 സ്റ്റാഫുകളും 13,000 വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. അതിൻ്റെ 4-5 ക്യാമ്പസുകൾ അതിൻ്റെ മുഖചിത്രമായി, ആകാശചിത്രം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ സമ്മേളന പ്രചരണവും ആ കലണ്ടറിൽ ഉണ്ട്. ലോകത്ത് ഏറ്റവും വലിയ സമാധാന സന്ദേശം നൽകിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവേ, നീ സമാധാനമാണ് അഥവാ സമാധാനം നൽകുന്ന രാജാവാം, നിന്നിൽ നിന്നാണ് സമാധാനം. വഹിലേക്ക് ഹയ്യന റബ്ബന ബിസ്സലാം, ഞങ്ങൾക്ക് സമാധാനം നൽകണം എന്ന പ്രാർത്ഥന
പഠിപ്പിച്ചു തന്ന നേതാവ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് ലോകസൃഷ്ടാവായ അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ നേതാവ്. അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെ അൽ ഇസ്ലാം, വിധേയത്വം, സമാധാനം, അനുസരണം, അംഗീകാരം എന്നൊക്കെ അർത്ഥമുള്ള പ്രസ്ഥാനം. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, നമുക്കൊക്കെ അറിയുന്നത് പോലെ അഞ്ചു നേരത്തെ നിസ്കാരം. ആ നിസ്കാരത്തിലേക്കുള്ള പ്രവേശനം തഹ്രീമു തക്ബീർ, അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ് എന്ന പ്രഖ്യാപനം. അല്ലാഹ് എന്ന് നമ്മളും വേറെ ചിലർ ദൈവം എന്നോ ഈശ്വരൻ എന്നോ കർത്താവ് എന്നോ ഗോഡ് എന്നോ എന്തു പേര് പറഞ്ഞാലും ആകാശങ്ങളെയും ഭൂമികളെയും സർവസൃഷ്ടികളെയും സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന ലോകത്തിൻ്റെ ഖാലിഖും മാലിക്കുമായ അല്ലാഹ്, സൃഷ്ടാവും ഉടമസ്ഥനുമായ അല്ലാഹ്, അവൻ വലിയവനാണ്. നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ വിളിച്ച് പറയുന്നത് അതാണ്. പ്രസവിച്ച ഉടനെ കുട്ടിയുടെ ചവിട്ടിലും പറയുന്നത് അതാണ്. നിസ്കാരത്തിൽ ആവർത്തിച്ച് പറയുന്നതും അതാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. നമ്മളാരും വലിയവരല്ല. ഒരഹങ്കാരവും ഞാനൊരു വലിയവനാണെന്ന തോന്നലും ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ ഉണ്ടാകാനും പാടില്ല. അല്ലാഹു വലിയവനാണ്. ആ അല്ലാഹുവാണ് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഭക്ഷണവും വെള്ളവും ഓക്സിജനും രക്തവും മാംസവും മജ്ജയും കണ്ണും കാതും കയ്യും കാലും നാക്കും മൂക്കും കിഡ്നിയും ഹാർട്ടും എല്ലാം നൽകി സംരക്ഷിക്കുന്നത് ലോകസൃഷ്ടാവായ അല്ലാഹുവാണ്. അല്ലാഹു തആല റഹ്മാനാണ്. 68 തവണ ഒരു ദിവസം മുസ്ലിമായ മനുഷ്യൻ ചുരുങ്ങിയത് റഹ്മാൻ റഹീം എന്ന് ആവർത്തിച്ച് പറയും. 17 റക്അത്തിൽ ഓരോ റക്അത്തിൽ 4 തവണ റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം, ആ പേര് ഈ രണ്ട് തവണ ഓരോ പേരുകൾ 4 പ്രാവശ്യം. അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യം അറിയിക്കുന്ന പേര് മുസ്ലിമീങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് പറയും, റഹ്മാൻ. റഹ്മാൻ എന്ന ആ നാമം കുറിക്കുന്നത് തന്നെ മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുഗ്രഹം ചെയ്യുന്നവൻ എന്നല്ല, മറിച്ച് സർവസൃഷ്ടികൾക്കും സർവജനങ്ങൾക്കും അനുഗ്രഹം ചെയ്യുന്നവനാണ് അല്ലാഹ്. അല്ലാഹു പഠിച്ചവനുണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലാന്ന് പറയുന്നവർക്കും, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്കും മറ്റുള്ളതിനെയും കൂടി ആരാധിക്കുന്നവർക്കും, അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവാണ് അല്ലാഹ്. അവൻ റഹ്മാനാണ്. ആ റഹ്മാനായ അല്ലാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞു, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ, തങ്ങളുടെ നാഥനായ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും മുസ്ലിമീങ്ങൾ മോമിനീങ്ങൾ ആകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന് അങ്ങനെ ഉദ്ദേശം ഇല്ല. എല്ലാവരോടും മുസ്ലിമീങ്ങളാകാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അങ്ങനെ അള്ളാഹുവിന് ഉദ്ദേശം ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ. അതുകൊണ്ട് വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ ഫാ അൻത തുകരിഹുന്നാസ ഹത്താ യകൂനു മോമിനീൻ. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നിങ്ങൾ വേറൊരു മതക്കാരെയും മുസ്ലിമാകാൻ വേണ്ടി നിർബന്ധിക്കുന്ന പരിപാടി ഇല്ല, നിർബന്ധിക്കേണ്ടതും ഇല്ല, നിർബന്ധിച്ചതുകൊണ്ട് കാര്യവും ഇല്ല. ഇസ്ലാം ഓരോരുത്തരും അത് സത്യമാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ മാത്രമേ മുസ്ലിമാവുള്ളൂ. ഒരാളെ ഭീഷണിപ്പെടുത്തി നീ മുസ്ലിമാകണം എന്ന് പറഞ്ഞിട്ട് ഒരാളെയും മുസ്ലിമാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു ഏർപ്പാടും ഇല്ല എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ അമുസ്ലിം സഹോദരന്മാരോട് എങ്ങനെ പെരുമാറണം, സമാധാനം ഉണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പല മതക്കാരും പല പാർട്ടിക്കാരും പല ഭാഷക്കാരും ജീവിക്കുമ്പോൾ
സൗഹൃദം പുലർത്തി ജീവിക്കണം. ഖുർആൻ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വളഹറു അലാ ഇഖ്റാജികും. പരിശുദ്ധ ഖുർആനിൽ എതിരായി നീങ്ങണം. ഇവിടെ എതിരായി നിന്നാ നേർക്ക് നേരേന, എതിർക്കൽ നീങ്ങാ തന്നെ നേർക്ക് നേരേ, നമ്മൾ മുന്നിൽ നിന്ന ശത്രുതയോടുകൂടി പ്രവർത്തിക്കുന്ന സൗഹൃദം പാടില്ലാത്ത ആളുകൾ ആരാണ്? ഖുർആൻ പറയുന്നു, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരികും വല്ലാഹു അലാ ഇഖ്റാജികും അൻ തവല്ലൂ. നിങ്ങൾക്ക് സൗഹൃദം പാടില്ലാത്ത കക്ഷികൾ അബൂജഹലിനെ പോലുള്ള ആളുകളാണ്. അവരാരാണ്? അവർ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അടിച്ചും കുത്തിയും എറിഞ്ഞും പുറത്താക്കിയവർ, നിങ്ങളോട് യുദ്ധത്തിന് വന്നവർ, നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരെ സഹായിച്ചവർ, അവരോടാണ് സൗഹാർദ്ദം പാടില്ലെന്ന്, അവരോട് മാത്രമാണ് സൗഹാർദ്ദം പാടില്ലെന്ന് പറഞ്ഞ്, നേരെ മറിച്ച് നിങ്ങളോട് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന ഇതര മത സഹോദരന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. അവരോടും നിങ്ങൾക്ക് പടച്ചവൻ തന്നതിൽ നിന്ന് അവർക്കും കൂടി കൊടുക്കണം. തുക്സിത്തു എന്ന വാക്കിന് നീതി പുലർത്തുക എന്ന് പറഞ്ഞ തഫ്സീറുണ്ട്, ക്രിസ്തു കൊടുക്കുക എന്ന് പറഞ്ഞ തഫ്സീറും ഉണ്ട്. ക്രിസ്തു കൊടുക്കുക എന്ന തഫ്സീറാണ് കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത്. കാരണം നീതി എന്ന് പറയുന്നത് ഏത് അക്രമിയോടും നീതി പുലർത്തണമെന്നാണ് ഇസ്ലാം. അതേസമയത്ത് നിങ്ങൾക്ക് പടച്ചവൻ തന്നതിൽ നിന്ന് മറ്റ് മതക്കാർക്കും കൂടി കൊടുക്കണം. ക്രിസ്തു കൊടുക്കുക, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും സഹായങ്ങൾ നൽകണം, അവരോടും ഗുണം ചെയ്യണം എന്ന് പറയുന്ന ഈ സൂക്തം സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭനായ ശിഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമുസ്ലിം സഹോദരനായ വ്യക്തിക്ക് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വസ്ത്രം ഹദിയായി കൊടുത്തേക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങൾക്ക് ഉഖൈദർ ദൂമ എന്ന് പറയുന്ന അമുസ്ലിമായ ഭരണാധികാരി നബിതങ്ങൾക്ക് ഹദിയ കൊടുത്തേക്കുന്നു. നബിതങ്ങൾ ആ ഹദിയ സ്വീകരിക്കുന്നു. ഫതുഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് ഇതര വിശ്വാസികളുടെ ഹദിയകൾ സ്വീകരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സർവൻ്റായി ഖിദ്മത്ത് ചെയ്യാൻ ഒരു യഹൂദി കുട്ടി, യഹൂദി മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് സുഖമില്ലാതെയായി. സുഖമില്ലാതെയപ്പം നബി സല്ലല്ലാഹു അലൈഹി ആ കുട്ടിയെ കാണാൻ പോയി. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? മദീനയിലെ സുപ്രീം കോടതി ജസ്റ്റിസാണ്, സ്റ്റീഫ് ജസ്റ്റിസാണ്. നബിതങ്ങൾ മദീനയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും രാജാവും ഭരണാധികാരിയുമാണ്, എല്ലാമാണ്. നബിതങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അനുയായികൾ. അവിടുന്ന് ഒതുവെടുത്താൽ ശരീരത്തിലെ വെള്ളം നിലത്ത് വീഴാതെ സ്വഹാബികൾ കയ്യിലേറ്റു വാങ്ങി തൊട്ടു പുരട്ടും. അവിടുത്തോട് അത്ര സ്നേഹമാണ്. അവിടുത്തെ മുടികളഞ്ഞപ്പോൾ ആ മുടിക്കഷ്ണം സഹാബത്ത് ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ച് അത് വെള്ളത്തിലിട്ട് രോഗം മാറാൻ വേണ്ടി വെള്ളം കുടിച്ചു. അവിടുത്തെ കുപ്പായം ഐസമി വിറതിയല്ലോഹന്നെയും അസ്മാബിവിയും സൂക്ഷിച്ചു. അത് കഴുകിയ വെള്ളം രോഗശമനത്തിന് വേണ്ടി സഹാബികൾ കുടിച്ചു. ആ നബിതങ്ങളുടെ ഉമിനീരിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്, അത് തേനിനേക്കാൾ ഔഷധമാണ്. തേന് ഈച്ചയുടെ വായിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകം ആണ്, അത് കുടിക്കുന്നവരാണ് എല്ലാ ജനങ്ങളും. ഈച്ചക്ക് അല്ലാഹു തആല കൊടുത്ത വഹീ രണ്ടാം നമ്പർ വഹീയാണ്.
മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്ത വഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വഹി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള ഫസ്റ്റ് ഗ്രേഡ് വഹയാണ്. ആ വഹി കിട്ടിയ നബി തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീരിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അത് തേനിനേക്കാൾ സർവ്വരോഗവും മാറുന്ന മരുന്നാണ്. ആ നബിയുടെ ഉമിനീർ തൊട്ട് പുരട്ടുന്നവരാണ് സഹാബികൾ. അങ്ങനെയുള്ള ആ മഹാന്മാരായ സഹാബികളുടെ കാലഘട്ടത്തിൽ ധാരാളം മുസ്ലിമീങ്ങൾ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനുണ്ട്. പക്ഷേ യഹൂദിയായ ഒരു കുട്ടിയെ നബി തങ്ങളുടെ പരിചരണത്തിന് വേണ്ടി നബി തങ്ങൾ സ്വീകരിക്കുന്നു. എന്തിനാണത്? ഇസ്ലാമിക രാഷ്ട്രമാണ് മദീന. ആ മദീനയിലെ രാഷ്ട്രത്തലവനായ നബി തങ്ങൾ പൗരന്മാർക്കിടയിൽ വിവേചനമില്ലാതെ എല്ലാ മതക്കാരുടെയും മനം കവരുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി മദീന ഭരിക്കുകയാണ്. യഹൂദിക്കുട്ടി എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. അത് ഇൻഷാല്ലാ ഞാൻ ലാസ്റ്റ് വരും. സിറാജുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അത് ലാസ്റ്റ് ഞാൻ പറയും. യഹൂദിക്കുട്ടി നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ മഹാനായ താജുല്ലിൽ ഉള്ളാൾ തങ്ങൾ അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഉള്ളാൾ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ കരീം ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അബ്ദുൽ കരീം ഹാജി. അള്ളാഹുവിൻ്റെ റസൂലിന് ഖിദ്മത്ത് എടുക്കാൻ പലരും ഉണ്ട്. കൂട്ടത്തിൽ ഒരു യഹൂദിയായ കുട്ടി അള്ളാഹുവിൻ്റെ റസൂല് സൗഹാർദ്ദം പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പി എമാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി ഉണ്ടായാൽ എത്ര വിശാലമായ കാഴ്ചപ്പാടാണെന്ന് നമ്മൾ പറയും. അതുപോലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ നടക്കാൻ ഒരു യഹൂദി കുട്ടി? എന്തൊരു വിശാലമായ കാഴ്ചപ്പാടാണ് ആ നേതാവിന്, ആ രാജാവിന്. ആ യഹൂദി കുട്ടിക്ക് സുഖമില്ലാതെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോകുന്നു, രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു. രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ മുസ്ലിം അമുസ്ലിം വ്യത്യാസമൊന്നുമില്ല, സൗഹൃദത്തിലുള്ള ആളുകൾ രോഗം കാണാൻ പോകും. അതേ സമയത്ത് സുന്നി അല്ലാത്തവൻ്റെ രോഗം കാണാൻ പാടില്ല എന്ന് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം? സുന്നി അല്ലാത്തവൻ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ ചതിക്കുകയാണ്, ഇസ്ലാമിനെ വഞ്ചിക്കുകയാണ്. റസൂലുള്ള നമ്മളെപ്പോലത്തെ ഒരു കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ, അള്ളാഹു കയ്യും കാലും ഉണ്ട് എന്ന് പറയാൻ പഠിച്ചവനെ പറ്റിയുള്ള വിശ്വാസം തകർക്കുകയാണ്, മുസ്ലിമീങ്ങളെ വിശ്വാസം തകർക്കുകയാണ്, മുസ്ലിമീങ്ങളെ കർമ്മം തകർക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന അക്രമം ചെറുതല്ല. അള്ളാഹുവിൻ്റെ ദീനിനോടാണ് സുന്നി അല്ലാത്തവരുടെ അക്രമം. അള്ളാഹു അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ. നമ്മളവരെ ശപിക്കുന്നില്ല, അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോൾ 11 മഹല്ലിൽ സുന്നികൾക്കൊരൊറ്റ പള്ളിയും മദ്രസയും ഇല്ല. പണ്ടുണ്ടായിരുന്നു, അതൊക്കെ സലഫികളും ജമാഅത്തുകാരും പിടിച്ച് അവരതാക്കി മാറ്റിയതാണ്. അങ്ങനെയാണ് കുറ്റ്യാടിയിൽ പോയി സിറാജുൽ ഹുദ തുടങ്ങിയത്. അൽഹംദുലില്ലാ 65 പള്ളി, 33 മദ്രസ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അള്ളാഹു 25 കൊല്ലത്തിനിടയിൽ നിങ്ങളെപ്പോലുള്ളവരുടെ ദുആ കൊണ്ടും സഹായം കൊണ്ടും തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആ യഹൂദി കുട്ടിയുടെ രോഗം കാണാൻ പോവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. രാഷ്ട്രപതി ഒരു കുട്ടീൻ്റെ രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, രാജാവ് രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രോഗം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ, അതൊരു വലിയ സംഭവമല്ലേ? അതും വേറൊരു മതത്തിൽപ്പെട്ട കുട്ടിയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സമാധാനം സ്ഥാപിച്ചത്? എങ്ങനെയാണ് സൗഹാർദ്ദം പഠിപ്പിച്ചത്? എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിച്ചത്? എങ്ങനെയാണ് സേവനം ചെയ്തത്? സ്നേഹം, സേവനം, സമാധാനം, അതാണ് നമ്മുടെ പ്രമേയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്, കുട്ടി സീരിയസാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത കാരുണ്യം തോന്നി ആ കുട്ടിയോട്. ഈ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇവിടെ ഇപ്പോൾ ആയുസ് എടുത്താൽ രക്ഷപ്പെടുത്താൻ കഴിയൂല. ആയുസ് എടുത്താൽ ആരും മരിച്ചു പോവും. ആയതിനും മരുന്നില്ല. മരിക്കുന്നതിന് മരുന്നുണ്ടോ? ഏതെങ്കിലും ആസ്പത്രി ഉണ്ടോ? മരണത്തിന് മരുന്നില്ല, രോഗത്തിന് മാത്രമേ മരുന്നുള്ളൂ. അതുകൊണ്ട് മരിക്കുമെന്ന് പേടിച്ചിട്ട് ആരും ആസ്പത്രി പോകേണ്ടിയില്ല. മരിക്കുന്ന സമയം എന്തായാലും മരിക്കും. അതേ സമയത്ത് രോഗത്തിന് മരുന്നുണ്ട്. മരുന്ന് ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾക്ക് ഈ കുട്ടി സീരിയസ് ആണ്. ഈ കുട്ടിയെ, ആ കുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ ആ കുട്ടിയെ സ്നേഹിക്കുകയാണ്. ആ കുട്ടിയെ മരണശേഷമുള്ള ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് റഊഫും റഹീമുമായ മുഹമ്മദുർ റസൂലുള്ളാഹി വലിയ ദയയുള്ള ആളാണ്.
പാരത്രീക ലോകത്ത് ജനങ്ങളെ രക്ഷിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വലിയ താല്പര്യം. ഇപ്പം നീണ്ട സമയം വാതുവരം കീഴിലല്ലോ, രണ്ട് പ്രസംഗം ഇനിയും ഉണ്ട്. 25 ദിവസം ഞാൻ വാതു പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വിഷയം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് മാത്രം. 25 ദിവസം ബുർദ ബൈത്ത് അമിൻ തദക്കുരി ജി റാനിം ബിദി സലമി മുതൽക്ക് വരെ 25 ദിവസം വാതു പറഞ്ഞു. കാരണം സിറാജുൽ ഹുദയുടെ 25-ാം വാർഷികമാണ്. അതുകൊണ്ട് ആദ്യത്തെ പരിപാടി റസൂലുള്ളാഹിൻ്റെ മദ്ഹ് 25 ദിവസം വാതു പറയും. അതിൻ്റെ DVD ഉണ്ട്, 500 രൂപ കൊടുത്താൽ കിട്ടും. 11 DVD 25 ദിവസത്തെ വാതു കേൾക്കാം. ഇപ്പം വളരെ ചുരുക്കി പറയാം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം ഈ അമുസ്ലിം കുട്ടിയായ യഹൂദി കുട്ടിയെ സ്വർഗത്തിലെത്തിക്കണം. കാരണം അവിടുന്ന് വന്നതെന്തിനാ? ആളുകളെ വെട്ടാനും കുത്താനും ഒന്നല്ല, അവിടുന്ന് വന്നത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാ. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. ക്ഷണിക്കാനാ ഞാൻ വന്നത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂടുവിദ്ര അല്ലെ, എങ്ങനെ ഇവിടെ സ്ഥലത്തിൻ്റെ പേര്? മൂടുവിദ്രയിൽ പേരുടെ റഹ്മസക്കാവി വന്നത് എന്തിനാ? കുറ്റ്യാടിയിലേക്ക് ക്ഷണിക്കാനാ, സിറാജുൽ ഹുദയിൽ വരാൻ വേണ്ടി ക്ഷണിക്കാനാ, സമ്മേളനത്തിന് ക്ഷണിക്കാൻ. അല്ലാഹുവിൻ്റെ റസൂൽ വന്നത് അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല സമാധാനത്തിൻ്റെ ലോകമായ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ജലദോഷമില്ല, കൊരയില്ല, ക്യാൻസറില്ല, ട്യൂമറില്ല, പ്രഷറില്ല, ഷുഗറില്ല. അവിടെ ടെൻഷനില്ല, എതിരാളികളില്ല, ശത്രുക്കളില്ല, വെയിലിൻ്റെ ചൂട് കൊണ്ട് വിയർക്കലില്ല, തണുപ്പ് കൊണ്ട് വിറക്കലില്ല. സമാധാനം മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്തേക്ക് അല്ലാഹു ക്ഷണിക്കുന്നു, അല്ലാഹുവിലേക്ക് നബിയും ക്ഷണിക്കുന്നു. അതേ ഇന്നർസൽനാക സാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വ സിറാജൻ മുനീറാ. സിറാജ്, സിറാജുൽ ഹുദ, അത് റസൂലുള്ളാഹിൻ്റെ പേരാ. സിറാജ് കത്തിച്ചൊലിക്കുന്ന വിളക്ക്, മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കും. അവിടുത്തെ ഡ്യൂട്ടി ജനങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും, നരകം കൊണ്ട് താക്കീത് ചെയ്യുന്നു. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, നിങ്ങൾ മദ്യപിക്കരുത്, കള്ള് കുടിക്കരുത്, കളവ് നടത്തരുത്, കളവ് പറയരുത്, നിങ്ങൾ മുസ്ലിമിനെയും അമുസ്ലിമിനെയും ആക്രമിക്കരുത്, ആരെയും ചതിക്കരുത്, ആരോടും വാക്ക് ലംഘിക്കരുത്, നിങ്ങൾ ആരെയും അക്രമിക്കരുത്, ദ്രോഹിക്കരുത്, ശല്യം ചെയ്യരുത്, മാതാപിതാക്കളെ പരിഗണിക്കണം, മക്കളെ സ്നേഹിക്കണം, ഭാര്യമാർക്ക് നന്മ ചെയ്യണം, അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം, നിങ്ങൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഷയങ്ങളും ചെയ്യണം. അങ്ങനെ ഷഹാദത്ത് കലിമ മുതൽക്ക് എല്ലാ ഖൈറായ ആശയങ്ങളിലേക്കും ക്ഷണിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ ഒരു ഡ്യൂട്ടി നിർവഹിക്കണ്ടേ? ഇപ്പോൾ ഈ നിർവഹിക്കുന്നതൊരു ഡ്യൂട്ടിയാണ്. അൽഹംദുലില്ലാ, ഇവിടെ നമ്മുടെ അബൂ സുഫിയാൻ മദനി ഉസ്താദ്, അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നേരത്തെ എല്ലാ സ്റ്റേജിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേജിൽ മാത്രമല്ല, അവിടെ നിന്നൊക്കെ എന്നോട് ഈ പരിപാടിയെ സംബന്ധിച്ച് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ അബ്ദുസലാം മദനിയും മുത്തലിവും ഹനീഫും സറഫുദ്ദീനും സറഫ്നാസും ഇബ്രാഹിം മൂടബിദ്രയും ഇതിനുവേണ്ടി വല്ലാതെ അധ്വാനിച്ച അബ്ദുസലാം മദനിയും ഇങ്ങനെ ഒരുപാട് പ്രവർത്തകരും സഹകാരികളും ധാരാളം ഉമറാക്കളും അലമാക്കളും ധാരാളം മൂമിനീങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട അമുസ്ലിം സഹോദരന്മാരുമൊക്കെ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു എല്ലാവർക്കും എല്ലാ നന്മയും നൽകുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ കടപ്പാട് നിർവഹിക്കുകയാണ് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം. നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്, നമ്മളെല്ലാവരായി ജീവിക്കുക, മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുക. കുറ്റിയാടിയിൽ വെറുതെ പോയതല്ല, കുറ്റിയാടിയിൽ പോയാൽ 5 പൈസ ശമ്പളം കിട്ടില്ല, കാരണം അവിടെ ശമ്പളം തരാൻ ആരെങ്കിലും വേണ്ടേ? എല്ലാവരും സലഫികളും ജമാഅത്തുകാരും, സുന്നികളില്ല.
ആകെ രണ്ട് സുന്നികൾ ബാസായ രണ്ടാൾ, ഒരു തങ്ങളും ഒരു ആചാര്യ കാര്യമായിട്ട്. അവിടെ പോയി ഓല ഷെഡ് കെട്ടിത്തുടങ്ങിയതാണ് സിറാജുള്ളത്. എന്തിന്? നമ്മൾ പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കണ്ടേ? നമ്മൾ ആ ബാധ്യതയല്ലേത്? നബിതങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ദീൻ പ്രചരിപ്പിച്ചത്. ഈ ചെറിയ യഹൂദിയായ കുട്ടിയുടെ രോഗം കാണാൻ പോയപ്പോ നബിതങ്ങൾക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം നിമിത്തം കുട്ടിയോട് പറയുന്നു അസിലിം, മോനേ സ്വർഗത്തിൽ കടത്തണമെങ്കിൽ നീ സമാധാനിയാകണം. സമാധാന ജീവിതത്തിൻ്റെ നയമായ ഇസ്ലാം നീ സ്വീകരിച്ചാൽ എന്നെ പറഞ്ഞയച്ച പടച്ചവനോട് എനിക്ക് പറയാം, നീ എന്നെ പറഞ്ഞയച്ചത് എന്തിനാണോ ആ പറഞ്ഞയച്ച കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സ്വീകരിച്ച കുട്ടിയാണിത്, അതുകൊണ്ട് ആ കുട്ടീനെ നരകത്ത് കടത്താൻ പറ്റൂല, സ്വർഗത്തിൽ കടത്തണമെന്ന് എനിക്ക് പറയാൻ കഴിയും. അതിന് നീയൊന്ന് ഇസ്ലാമിലേക്ക് വരുന്നോ മോനേ. ഈ കുട്ടി മെല്ലെ അച്ഛൻ്റെ മുഖത്തൊന്ന് നോക്കി. അച്ഛൻ യഹൂദിയാണ്, കുട്ടിയും യഹൂദിയാണ്. അച്ഛൻ വേഗം പറഞ്ഞു, അത്രി അബുൽ ഖാസിം, അബുൽ ഖാസിം റസൂലുള്ളാന്റെ പേരാ. അബുൽ ഖാസിം പറയും പോലെ ചെയ്ത മോനെ. കുട്ടി ഉടനെ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ ഹബീബായ നബിതങ്ങൾ അവിടുന്ന് ഇറങ്ങി വരുമ്പം പറയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, സ്വർഗത്തിൽ കടത്താൻ ആ കുട്ടിക്ക് വകുപ്പ് കൊടുത്ത പടച്ചവൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹ്, അവന് ഞാൻ അൽഹംദുലില്ല പറയുന്നു. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനം എല്ലാവരെയും കാലകാലം സമാധാനത്തിൻ്റെ ലോകത്ത് ജീവിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. കുറ്റിയാടിയിൽ നമ്മൾ പോയത് എന്തിനാ? അവിടെ കുറേ സലഫിയും ജമാഅത്തി ഇസ്ലാമിയും, അവരെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാ, അല്ലാണ്ട് അവരോട് ദേഷ്യം പിടിച്ചിട്ട് അവരെ ശപിക്കാനല്ല, അവരെ ചീത്ത പറയാനല്ല, അത് നമ്മളെ ഏർപ്പാടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട് ഒരാൾ പറഞ്ഞു, വന്നിട്ട് പറഞ്ഞു, ഉദു അലൽ മുശ്രിക്കീൻ, സഹീഹ് മുസ്ലിമിനുള്ള ഹദീസാണ്, ബഹുദൈവ വിശ്വാസികൾക്കെതിരെ തങ്ങളൊന്ന് പ്രാർത്ഥിക്കണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നെ ലയനത്ത് ചെയ്യുന്ന ശപിക്കുന്ന ആളായിട്ട് പടച്ചവൻ പറഞ്ഞേച്ചിട്ടില്ല, എന്നെ നിയോഗിച്ചയച്ചത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന ആളായിട്ടാണ്, അതുകൊണ്ട് തന്നെ എതിരായിട്ട് പ്രാർത്ഥനയില്ല. സുഹൃത്തുക്കളെ, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാ നന്മയും വിതരണം ചെയ്യുക, അതാണ് ഹബീബായ നബിതങ്ങളുടെ പതിവ്. പ്രാർത്ഥനയടക്കം, പ്രവർത്തനമടക്കം, സാമ്പത്തിക വിഷയങ്ങളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തില്ലേ? എല്ലാവർക്കും കൊടുത്തില്ലേ? കൊടുക്കാൻ പഠിപ്പിച്ചില്ലേ? ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ ബീവിയുടെ അമ്മ മുസ്ലിമല്ല. ആ അമ്മ വന്നപ്പോ സ്വലീഹ അമ്മയതാ വന്നിരിക്കുന്നു നബിയെ, ഞാൻ അമ്മക്കെന്നും കൊടുക്കാൻ പറ്റുമോ? നമ്മളെ മതത്തിലല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്വലീഹ മതമേതാണെങ്കിലും നിന്റെ അമ്മയുമായുള്ള ബന്ധം ചേർക്കണം, അമ്മക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. അങ്ങനെ ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറും ഉഹുദും ഒക്കെ നടത്തിയത് ആരോടാണ്? സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നവരോടല്ല, മറിച്ച് മുഹമ്മദ് നബിയുടെ തലയെടുത്തു കൊണ്ടുവന്നാൽ നൂറൊട്ടകം കൊടുക്കുമെന്ന് പറഞ്ഞ അബൂജഹലിനോട് ആ രാഷ്ട്രത്തിൻ്റെ അധിപൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ ഉപ്പാപ്പ ഉണ്ടാക്കിയ കഅബ തവാഫ് ചെയ്യാൻ അനുവദിക്കാത്ത
മക്കയിലെ മുശരിക്കുകളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ ജീവിക്കുമ്പോൾ വീട് വളഞ്ഞു വെട്ടാൻ വേണ്ടി വാളും കൊടുത്ത് യുവാക്കളെ പറഞ്ഞേച്ചവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അന്നല്ല, മറിച്ച് മദീനത്തെ ഭരണാധികാരിയായതിന് ശേഷം മദീനയെയും ആക്രമിക്കാൻ ശത്രുക്കൾ ഒരുക്കം കൂട്ടുന്നത് കണ്ടപ്പോഴാണ് ഭരണാധികാരിയായ നബിതങ്ങളുടെ കീഴിൽ പട്ടാളമായി സഹാബത്ത് യുദ്ധം ചെയ്തത്. അല്ലാതെ തീവ്രവാദമല്ല, ഭീകരവാദമല്ല. ഇന്ത്യ രാജ്യത്തിന് യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ഓരോ വർഷത്തിലും എത്രയോ നൂറുകണക്കിന് കോടികൾ ചെലവാണ്. പട്ടാളത്തെ പോറ്റാൻ കോടികൾ ചെലവാണ്. കാരണം ഈ രാഷ്ട്രത്തിൻ്റെ ഭദ്രത നിലനിർത്താൻ അത് അനിവാര്യമാണ്. അതുപോലെ മദീന എന്ന രാഷ്ട്രത്തെ നിലനിർത്താൻ യുദ്ധം ആവശ്യമുള്ള സമയത്തിന് ജനങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ വെറുതെ ഇന്ത്യ രാജ്യം പോയി പാകിസ്ഥാനെ മാന്തലില്ല, ചൈനയോട് യുദ്ധം ചെയ്യലില്ല, അതുപോലെ സിലോണിനെ അടക്കി ഭരിക്കാൻ സിലോണിനെ ആക്രമിക്കാറില്ല. മറിച്ച് ഇന്ത്യയോട് മാന്താൻ വന്നാൽ, ഇന്ത്യ രാജ്യത്ത് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ വന്നാൽ, ഇന്ത്യ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ എന്തെങ്കിലും പണിയെടുത്താൽ ഇന്ത്യ നോക്കി നിൽക്കൂല. മറിച്ച് യുദ്ധത്തിനൊരുങ്ങും. അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതുപോലെ മാത്രമാണ് ഇസ്ലാമിൻ്റെ യുദ്ധം. അല്ലാതെ നാലാണ് കമ്മിറ്റി ഉണ്ടാക്കി തീവ്രവാദ സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കൽ ഇസ്ലാമിലില്ല. പതിനാറാളെ കാണുന്നില്ല പടന്നേൽ കാസർഗോഡ് ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്. ഇപ്പം എന്താ നോക്കുമ്പോൾ ഒക്കെ സെലഫികളാ, അവർ ഹിജറ പോയതാണ് പോലും. ഇവിടെ ഐ എസിൽ ചേരാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന് തീവ്രവാദമില്ല. തീവ്രവാദത്തിൻ്റെ പേരിൽ ഇന്ന് വരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ എവിടെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും ഇല്ല. കാരണം സുന്നത്ത് ജമാഅത്ത് സമാധാനത്തിൻ്റെ ആശയമാണ്. സുന്നികൾ സൂഫിയാക്കൾ പഠിപ്പിച്ച ആശയം അതാണ്. എല്ലാവരെയും സ്വർഗത്ത് കൊണ്ടുപോകാൻ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹാർദ്ദവും സഹകരണവുമാണ്. നമ്മളോട് സൗഹാർദ്ദം പുലർത്തുന്ന മറ്റുള്ളവരോട് പുലർത്താൻ നമ്മളോട് കൽപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, നിസ്കാരത്തിൻ്റെ ശേഷവും നിസ്കാരത്തിൽ പിരിയുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നിങ്ങൾക്ക് സമാധാനം, സമാധാന സന്ദേശമാണ് നിസ്കാരത്തിന് പിരിയുമ്പോഴും പറയുന്നത്. എന്നാൽ ഓരോ ദിവസവും നമ്മൾ ചുരുങ്ങിയത് 5 പ്രാവശ്യം സമാധാനത്തിൻ്റെ സന്ദേശം പേര് വിളിച്ച് പറയപ്പെടുന്നൊരു നേതാവ്, അത് സമാധാനം പ്രചരിപ്പിച്ച നേതാവ്, അതല്ലേ അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനം. അത് മൂടുവിദ്രയിൽ വെച്ച് പറഞ്ഞാൽ മദീനയിൽ കേൾക്കുമോ? മുസ്ലിമീങ്ങൾ അന്ധവിശ്വാസികളല്ല. അവരെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്നു ഒരു നേതാവിനെ. 5 തവണ വിളിക്കുന്നു, വിളിച്ചു പറയുന്നു, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനം. കേൾക്കുമോ കേൾക്കാതെയോ? കേൾക്കുമെന്നതിൽ എന്താ സംശയം? മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം. മരണശേഷം നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാൽ മടക്കാനുള്ള സംവിധാനം എൻ്റെ റൂഹിനെ തിരിച്ചു തന്ന് റബ്ബെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടാകുമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഖുലിഅമലൂ, പറയൂ നബിയെ, തങ്ങളെ വകയിലല്ല ഞാൻ ആജ്ഞാപിച്ചിട്ടാണ്, പറയൂ നബിയെ, എമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അതേ സിറാജുൽ ഹുദക്ക് വേണ്ടി അധ്വാനിച്ച പ്രവർത്തകരെ, പരിപാടിയിൽ എത്തിച്ചേർന്ന മോമിനിങ്ങളെ, സിറാജുൽ ഹുദയുടെ കബറുകൾ വിതരണം ചെയ്തവരെ, അത് സംഘടിപ്പിച്ചവരെ, അതിൽ സംഭാവന കൊടുത്തവരെ, സിറാജുൽ ഹുദയുടെ തുടക്കത്തിൽ 1989 മംഗലാപുരത്തെ ടൗൺ ഹാളിൽ വെച്ച് പോലും സംഭാവന തന്ന കർണാടകയിലെ മോമിനിങ്ങളെ, അല്ല പറയുന്നു, എമ്മലൂ, നിങ്ങൾ പ്രവർത്തിച്ചു
ക്ഷമിച്ചോളൂക്കും നിങ്ങളെ പ്രവർത്തനം അല്ലാ കാണുന്നുണ്ട്, അല്ലാന്റെ റസൂലും കാണുന്നുണ്ട്. മോമിനീങ്ങളിൽ വലിയ സ്ഥാനത്തുള്ള ആളാണ് ഈ മാസത്തിൽ അനുസ്മരിക്കുന്ന തങ്ങളടക്കമുള്ള പരിപൂർണ മോമിനീങ്ങൾ നിങ്ങളെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, താജുല്ലുലമ അറിയുന്നുണ്ട്, നൂറുല്ലുലമ അറിയുന്നുണ്ട്. എന്തിനധികം പറയണം, നിങ്ങൾ ഇബ്നു കസീറിന്റെ തഫ്സീർ നോക്കൂ. എന്റെ ഉപ്പാപ്പ ഞാൻ ഈ പ്രസംഗിക്കുന്നത് അറിയുന്നുണ്ട്. നിങ്ങളെ ഉപ്പാപ്പമാർ ഉമ്മാമമാർ മരണപ്പെട്ട മോമിനീങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ അറിയുന്നുണ്ട്. ഖുർആനാണ് മരിച്ചാ പിന്നൊരു വിവരം അറിയൂല എന്ന് സലഫി പറയുന്നത്, അറിവില്ലാത്തത് കൊണ്ടാണ് മരിച്ചിട്ട് പിന്നെ വിളിക്കാൻ പറ്റൂല എന്ന് ജമാഅത്തുകാരൻ പറയുന്ന വിവരമെല്ലാം ഞിട്ടാണ്. അള്ളാഹു അവർക്ക് പണ്ഡിതന്മാരെ അനുസരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഖുർആനും ഹദീസും അനുസരിച്ച് നമ്മൾ ദീന് മനസ്സിലാക്കണം. ആ ദീന് പ്രചരിപ്പിക്കാനാണല്ലോ സിറാജുൽ ഹുദയും മർക്കസും സഅദിയയും നമ്മുടെ എല്ലാ കർണാടകയിലുള്ള സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥലത്തുള്ള സ്ഥാപനങ്ങളും. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. ഈ ഈ ഈ ഒരു രൂപം തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. വേറെ ഏതോ ഒരു വിദേശ രാജ്യത്താണോ എന്ന് തോന്നിയിരിക്കും. ഈ പഴയ ഈ രൂപങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൻ്റെ ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ട ആ കാഴ്ചയാണോ എന്നിങ്ങനെ തോന്നി ഇവിടെ വന്നപ്പോൾ എനിക്ക്. റാഹത്തുള്ള ഒരു സ്ഥലം, അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും കാരുണ്യം. ആ റസൂലുള്ളാനെ സുബിക്ക് രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് ഒതുവെടുത്ത് അല്ലെങ്കിൽ കുളിച്ച് വിളിച്ചോളണം റസൂലുള്ളാൻ, അസ്സലാമു അലൈക അയ്യുഹ നബി, അല്ലാഹുവിനെ എൻ്റെ പേര് അല്ലാഹു അക്ബർ പറയണോ. അത് പറഞ്ഞ് തുടങ്ങിയ നിസ്കാരത്തിൽ റസൂലുള്ളാനെ വിളിച്ച് സലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ എന്നവരെ ജോലിക്ക് പോയി, മദ്രസയിൽ പോയി, സ്കൂളിൽ പോയി പഠിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായ വീണ്ടും വിളിക്കണം മദീനത്തെ നേതാവിനെ, അസ്സലാമു അലൈക അയ്യുഹ നബി. ദുഹ്ര ദുഹ്ര കഴിഞ്ഞ് വീണ്ടും പണിക്ക് പോയി, വെറും പഠിക്കാൻ വേണ്ടി സ്കൂളിൽ കയറി, ഇനി പണിയൊക്കെ നിർത്തി വരുന്ന അസറിൻ്റെ സമയമായി, വീണ്ടും വിളിക്കണം അസ്സലാമു അലൈക അയ്യുഹ നബി. അതും കഴിഞ്ഞ് പോയി കുളിച്ച് ശത്തുമുണ്ടൊക്കെ മാറ്റി അങ്ങാടിയിലേക്ക് വന്ന സമയം മഗ്രിബായി, വീണ്ടും വിളിക്കണം ആ നേതാവിനെ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. അതും കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങിപ്പോയി, ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട സമയമായി, ഇശായിൻ്റെ സമയം, വീണ്ടും വിളിക്കണം ആ നേതാവിനെ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു. ദിവസം 5 തവണ അനുയായികൾ ബന്ധപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം, സേവനം, സമാധാനം നമ്മളെ പഠിപ്പിച്ച ആശയമാണ്. അപ്പൊ കുറ്റിയാടിയിലുള്ള ജനങ്ങളോട് എനിക്ക് നല്ല സ്നേഹമുണ്ടായി. കാരണം അവരൊക്കെ സ്വർഗത്തിലെത്തിക്കാൻ നോക്കണം. അതിനെന്താ വേണ്ടത്? കുറ്റിയാടി സേവനം ചെയ്യണം. അവിടെ സേവനം ചെയ്യാൻ 5 ശമ്പളം കിട്ടൂല, ആരും ശമ്പളം തരൂല, ആരും ഇട്ട് പഠിക്ക് ജോലിക്ക് വിളിക്കുകയില്ല. അവിടെ 1 കോടി ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞു കാസർഗോഡുള്ളൊരു മുതലാളി. എന്തിന്? കാസർഗോഡ് ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാനേ. അന്ന് 5000 രൂപ അന്ന് സെന്റിന് വില കുറ്റിയാടിയിൽ, ഇപ്പോൾ അവിടെ 2500000 രൂപ വില സെന്റിന്. അക്കാലത്ത് 1 കോടി രൂപ ആണ്. കാസർഗോഡ് ജാമിയ സയ്യിദി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ തൽക്കാലം വന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കുറ്റിയാടിയിൽ 11 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിൻ്റെ പള്ളികളില്ല, മദ്രസകളില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ നരകത്തിലേക്ക് പോകും, അവരെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി പോയി ഓല സെറ്റ് കെട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാ, 65 പള്ളിയും 33 മദ്രസയും ഒക്കെ ഉണ്ടായപ്പോ, ഓ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ
അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായിരുന്ന മൂസ ഹാജി സുന്നത്ത് ജമാഅത്തിൻ്റെ പള്ളിൻ്റെ പ്രസിഡൻ്റായിട്ട് മരിച്ചു. അങ്ങനെ ആയിരങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. ഞാൻ വെറുതെ പറയല്ല, അൽഹംദുലില്ലാ, നിങ്ങളുടെ ഒക്കെ സഹായം അതിനുണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. തുടങ്ങുന്ന സമയത്ത് മഹാനായ കണ്യത്തുസ്താദ്, ഇ കെ ഉസ്താദ്, ശിഹാബുദങ്ങൾ അവരോടൊക്കെ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വടകര മുഹമ്മദ് ആജി തങ്ങളാണ് കുറ്റിയടിച്ചു തന്നത്. താജുൽ ഉലമയാണ് പള്ളി ഉദ്ഘാടനം ചെയ്തു തന്നത്. മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദാണ് പള്ളിക്ക് ആദ്യത്തെ പള്ളി, 65 പള്ളിയിലെ ഒന്നാമത്തെ പള്ളി അതിന് ഖിബ്ല തിരിച്ചു തന്നത്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരുടെയും എല്ലാ മഹാന്മാരുടെയും പൊരുത്തം വാങ്ങി സിറാജുൽ ഹുദ ആരംഭിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 13,000 കുട്ടികൾ പഠിക്കുന്നു, 850 സ്റ്റാഫുകൾ. ഇൻഷാല്ലാ ചെറിയൊരു തോതിൽ പകലായതുകൊണ്ട് ശരിക്കും കാണൂലെങ്കിലും കാണാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നത് നിങ്ങളൊക്കെ സിറാജുലിലേക്ക് ക്ഷണിക്കാനാണ്. വരുന്ന 27-ാം തീയതി നിങ്ങളൊക്കെ ഒരു സൽകർമ്മം ചെയ്യണം. ജനുവരി 27 എന്താണ്? നിങ്ങളെ നാട്ടിലുള്ള കബർസ്ഥാനി നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയി സിയാറത്ത് ചെയ്യണം. ഓരോ നാട്ടിലുള്ള കബർസ്ഥാനി അതാത് നാട്ടിലുള്ളവർ സിയാറത്ത് ചെയ്യണം. കാരണം വലിയൊരു മഹാനായ വലിയ ഒരു തങ്ങള് വലിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ജാറുണ്ടായിരുന്നു കുറ്റിയാടി. 1964 സലഫികളും ജമാഅത്തുകാരും കൂടി അടിച്ച് പൊട്ടിച്ച് തകർത്തു. അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഇന്നാണെങ്കിൽ അടിച്ചു പൊട്ടിക്കൂല. കാരണം നമ്മുടെ SSFും SOESും അതുപോലെ നമ്മുടെ ജമീയത്തുൽ മുഹല്ലിമീനും നമ്മുടെ സംഘടനയൊക്കെ വളർന്നു പോയി. അതുകൊണ്ട് നമ്മളെ ജാറം ഇന്ന് പൊളിക്കാൻ സാധിക്കൂല. ആ മഹാന്റെ ജാറം പൊളിച്ചിട്ട് ഒരു കുട്ടി ചോദ്യം ചെയ്യാനുണ്ടായില്ല അന്ന്. അവിടെ പോയി സിയാറത്ത് ചെയ്ത് സിറാജുൽ ഹുദക്ക് തുടക്കം കുറിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജാറം പൊളിച്ചത് സിയാറത്ത് ഇല്ലാണ്ടാക്കാനാ, അതുകൊണ്ട് സിയാറത്ത് ഉണ്ടാക്കാനാ. നിങ്ങളൊക്കെ ജനുവരി 27 സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ പതാക ദിനമാണെന്ന് അന്ന് എല്ലാവരും അവരവരെ നാട്ടിലെ കബറിസ്ഥാനി ഒന്നായിട്ട് പോയിട്ട് സിയാറത്ത് ചെയ്യണം. റെഡിയല്ലേ? എല്ലാവരും സിയാറത്ത് ചെയ്യണം. അതാണ് നമ്മളെ സിൽവർ ജൂബിലിയുടെ ഒരു പരിപാടി. കാരണം അവിടെയൊക്കെ സിറാജുൽ ഹുദക്ക് സംഭാവനയോ നേർച്ചയോ കൊടുത്ത ഒരാളെങ്കിലും ആ കബറിലുണ്ടാവും. ഒരു കബറിലെങ്കിലും ഉണ്ടാവും. നമ്മളെ ഉമ്മാപ്പാരും കുടുംബങ്ങളൊക്കെ അതും ഉണ്ടാവും. ഇപ്പം ഈ സഹായിക്കുന്ന നിങ്ങളൊക്കെ മുൻഗാമികളുണ്ടാവും. അവരല്ലേ നമുക്കിവിടെ ജീവിതം തന്നത്. അവരുടെ പേരിൽ ഫാത്തിഹ ഓതി, ഇഖ്ലാസും ഖുൽഹുവല്ലാഹും ഫലക്കും നാസ് ഓതി, സമയമുണ്ട് യാസീൻ ഓതിയിട്ടൊരു ദുആ. അതിനെല്ലാവരും സിയാറത്ത്, കേരളത്തിലും കർണാടകയിലും എല്ലാ കബറിസ്ഥാനിയും സിയാറത്ത് സിറാജുൽ ഹുദന്റെ വകയിൽ. അതൊരു പരിപാടിയാണ്. ജനുവരി 26 എല്ലാ മതത്തിലും പെട്ട മതാധ്യക്ഷന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സൗഹൃദ സമ്മേളനമുണ്ട്. അത് നിങ്ങളാരും വരണ്ട, ഇവിടുന്നേ വരണ്ട. നിങ്ങൾ വരേണ്ട പരിപാടി ഫെബ്രുവരി 3 4,000 ആൾ നിസ്കരിക്കുന്ന പള്ളി ഉദ്ഘാടനവും ഉദ്ഘാടന സമ്മേളനവും ദിക്രുകൾക്ക് കൊണ്ട് അതിന് വരുന്നവർക്ക് അതിന് വരാം, നിർബന്ധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വരേണ്ടത് 5-ാം തീയതി 10 മണിക്ക് ഉലമാ ഉമറ കോൺഫറൻസ്, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാനായ സുൽത്താൻ ഉൽമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കൻസൽ ഉലമാ ചിത്താരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനത്തെ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന 40 ആലിമീങ്ങളും ഉമറാക്കളും ഒരുമിച്ച് കൂടുന്ന ഉലമാ ഉമറ കോൺഫറൻസ് 10 മണി മുതൽ. അത് കഴിഞ്ഞ് ഉച്ചയായി ഊറുക്കെറ്റ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഇൻഷാല്ലാ പൊതുസമ്മേളനം തുടങ്ങും. പൊതുസമ്മേളനത്തിന് എല്ലാവരും പങ്കെടുക്കണം. അതിനെല്ലാവരെയും ക്ഷണിക്കാനാണ് വന്നത്. കഴിയുന്നവരൊക്കെ ഇന്ന് തന്നെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് വരണം. സിറാജുൽ ഹുദ പൂർണ്ണമായിട്ട് കാണാൻ കഴിയൂല. 65 പള്ളി പോയി കാണാൻ കഴിയുമോ? എന്നാലും കുറേയൊക്കെ കാണാം. അതിനെല്ലാവരും വരണം. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 25-ാം വാർഷികത്തോടനുബന്ധിച്ച് 25 വീട് സാധുക്കൾക്ക്, 4 കർണാടകയിൽ. അതിന് ഏകദേശം 5-6 ലക്ഷം ഉറുപ്പിക ഒരു വീട്ടിന് പൈസ വരും. അത് ഓരോരുത്തർ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന് പറയാണ്, ഒരു വീട് എൻ്റെ വകയിൽ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കഴിവുള്ളവർക്ക് പങ്കുചേരാം. പാവപ്പെട്ടവർക്ക് ഒരു വീട്, 25 വീട്. ഇന്നലെ കാസർഗോഡ് ഞാൻ സ്റ്റേജ് മക്കേറി ഒരു പാവപ്പെട്ട തങ്ങൾ പറഞ്ഞു, എനിക്ക് വീടില്ല, വീട്ടിൻ്റെ പണി തുടങ്ങി, ഗവൺമെൻറ് 3 സെൻറ് സ്ഥലം തന്നിട്ടുണ്ട്. ആ സഹസ്രം ഞാൻ പറഞ്ഞു, ഈ തങ്ങളെ പറയും പാദ്യം ഉണ്ടാക്കി കൊടുക്കണം, ഒരു ചെറുപ്പക്കാരുണ്ട്, ബാക്കി ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. 3 ലക്ഷം ഉറുപ്പിക കൊടുക്കാം.
200,000 പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ഇഖ്ലാസോടെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. 25 വീട്, പിന്നെ 25 കുടിവെള്ള പദ്ധതി ഗവൺമെൻറ് ആശുപത്രികളിൽ. കോഴിക്കോട് ജില്ലയടക്കം കേരളത്തിലുള്ള ജില്ലകളിൽ 25 വീതം ഹെൽമറ്റ് ഫ്രീ ആയിട്ട് വിതരണം. നിയമം ലംഘിക്കരുത് എന്നുള്ള മെസ്സേജ് കൊടുക്കാനും തലക്ക് വരക്ക് വറ്റാതിരിക്കാനും തലമർത്ത സുന്നത്ത് മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ കിട്ടാനും അതിൻ്റെ വേക്കലി സിറാജുൽ ദാസിൽ ഒരു ജൂലി 3, 4, 5 എന്നുള്ള പരസ്യം കിട്ടാനും അങ്ങനെ പല ഗുണമുണ്ട്. വിധവകളായ സ്ത്രീകൾക്ക് തന്നെ സഹായം, ഇങ്ങനെ ഒരുപാട് പദ്ധതി. എന്നാൽ നിങ്ങളെല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ കവർ കൊടുത്തില്ലേ, കവർ കൊടുത്ത് വാങ്ങുന്നുണ്ട്, വാങ്ങിയിട്ടുണ്ട്. അത് വഖഫാണ്. സിറാജുല്ലുദക്ക് 65 ലക്ഷം രൂപ ഒരു മാസത്തിൽ ചെലവ്, 30 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ നേർച്ച കൊണ്ടെത്തുന്ന നേർച്ചയ്ക്ക് വലിയ ഫലം, വലിയ അത്ഭുതകരമായ ഫലം. അതുകൊണ്ട് നേർച്ച കിട്ടും, പക്ഷെ അതൊന്നും എവിടെയും മതിയാവില്ല. വഖഫ ഈ കുറച്ച് പീടി ഉണ്ടാക്കാൻ വേണ്ടി വഖഫിനാണ് നിങ്ങൾ കവറിൽ കൊടുത്ത സംഖ്യ. അത് വഖഫാണ്, സദഖ ജാരിയാണ്. എന്നാൽ ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തും പറഞ്ഞു, മഹാനായ താജുല്ലുലമ അള്ളാഹുവിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു. താജുല്ലുലമയുടെ പേരിൽ കുറ്റ്യാടിയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. അത് നിർബന്ധമാണ്. 850 സ്റ്റാഫിനോട് ഒരു കാര്യം പറയാൻ, 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് അവരോട് വിഷയം പറയാൻ, 300 കുട്ടികൾ ഖുർആൻ പാഠമാക്കുന്ന മക്കൾ, 165 കുട്ടികൾക്ക് ഈ സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഖുർആൻ പാഠാക്കിയ കുട്ടികൾ. അതിന് ഒരു ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയം നിർമ്മിക്കണമെങ്കിൽ 5 കോടി രൂപ ചുരുങ്ങിയത് വേണം. ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ ഓരോരുത്തർ 100 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം, ഒരാൾ 300 സ്ക്വയർ ഫീറ്റ് 3 ലക്ഷം, ഒരാൾ 50 സ്ക്വയർ ഫീറ്റ് 50,000, ഒരാൾ 25,000 25 സ്ക്വയർ ഫീറ്റ്, ഒരാൾ 10,000 5,000 ഇങ്ങനെ തന്നിട്ടുണ്ട്. നിങ്ങളും തരണം അള്ളാഹു തന്നതിൽ നിന്ന് നല്ല നീയത്തോടെ. ഒരു 100 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം, 50,000 50 സ്ക്വയർ ഫീറ്റ്, അത് സദഖ ജാരിയാണ്, എന്നും അവിടെ നിലനിൽക്കുന്ന സദഖ. നിങ്ങൾക്ക് കഴിയുന്നവർ നിങ്ങളൊക്കെ പങ്കുചേരണം. നമുക്ക് ഇൻഷാ അള്ളാഹ് ഫാത്തിഹോദി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. മഗ്രിബിൻ്റെ സമയമായതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നല്ല നീയത്തോടെ, അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സദസ് സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീൻ, ആ ദീൻ ഹഖ് ഹഖായ നിലക്ക് മുഅ്മിനീങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ സിറാജുൽ ഹുദ സ്ഥാപിച്ചു. അതിന് ഇന്നേ വരെ ആര് സഹായിച്ചോ, ആര് പ്രവർത്തിച്ചോ, അവരുടെയും ഞങ്ങളുടെയും അമല് സ്വീകരിച്ച് ഹബീബായ നബി തങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ, അവിടുത്തെ ശഫാഅത്ത് തരണം റഹ്മാനെ. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങളെ പങ്കുചേർക്കണം റഹ്മാനെ. ഞങ്ങളിൽ ബിസിനസ് നടത്തുന്നവർ, തൊഴിലെടുക്കുന്നവർ, യാത്ര പോകുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, ഏത് രംഗത്ത് എന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എന്ത് കടങ്ങളുണ്ടോ വീട്ടിൽ തരണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് തരണം റഹ്മാനെ. ആരാ ഒരു നല്ല നീയത്തോടെ പറയാനുള്ളത്? ഒരു 100 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം രൂപ ഇപ്പം തരണ്ട, ചെക്ക് തന്നാൽ ഈ കേസ് തരണ്ട, 20,000 മേലെ കേസ് വാങ്ങാൻ പറ്റൂലല്ലോ, നിയമമല്ലേ. അഡ്രസ്സും തന്നാൽ മതി. അങ്ങനെ ഇന്നലെയൊക്കെ തന്നവരുണ്ട് ചെക്ക്, പിന്നെ കൊടുത്താലും കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടോ ഒരു 100 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്ന ആരെങ്കിലും? താജുലൽമൻ്റെ പേരിലുള്ള സിറാജുലിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന് 50,000 സ്ക്വയർ ഫീറ്റ് വേണം, 5 കോടി രൂപയ്ക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ 100 ഉണ്ടെങ്കിലും 100 ഇല്ലേ, 50 ഇല്ലേ, 25 ഇല്ലേ, 10 ഇല്ലേ, 5. നല്ല നീയത്തോട് നിങ്ങളൊക്കെ പങ്കുചേരണം, ഓരോരുത്തരുടെ കഴിവനുസരിച്ച്. അള്ളാഹു തആല പകരം സ്വർഗം തരട്ടെ. എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. ആരെങ്കിലും ഉണ്ടേ പറഞ്ഞോളി, ഞാൻ എൻ്റെ കീശയിൽ നിന്ന് എടുത്ത് എനിക്ക് ചെയ്യാൻ കഴിയൂല, ഞാനിങ്ങനെ അധ്വാനിക്കലാണ്. ആരെങ്കിലും ഉണ്ടോ പറയാൻ? ആരെങ്കിലും നല്ല നീയത്തോടെ പറയാനുണ്ടെങ്കിൽ ഒരു പേരൊന്ന് എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തകന്മാർ ഒന്ന് സമീപിച്ചാൽ സദസ്സൊന്നും ചിലപ്പോൾ പറയും, ആളുകൾ സ്റ്റേജുമൊന്നും പറയാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പറയും. നല്ല നീയത്തോടെ പറയട്ടെ. അതിലിടയ്ക്ക് നമ്മൾ മരിച്ചവരുടെ പേരിൽ എല്ലാവരുടെ പേരിൽ ഫാത്തിഹോദ, ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയ്ക്ക് ദുആ കഴിഞ്ഞിട്ടേ പോകും, ദുആക്ക് അള്ളാഹു ഉത്തരം തരും, അല്ല ഉത്തരം തരട്ടെ. ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയ്ക്ക് സിറാജുൽ ഹുദ മെല്ലെ ആ സ്ക്രീനിൽ നോക്കിയാൽ മെല്ലെ ഒന്ന് സിറാജുൽ ഹുദ കാണാൻ. മോനെ അത് ഇപ്പുറത്താണെങ്കിൽ കുറച്ചും കൂടി ഇരുട്ട് കിട്ടേനു, ഇരുട്ടില്ല ഞാൻ കാണുമോ? ഇരിക്കട്ടെ, ഏതായാലും അവിടെ തന്നെ വെക്ക്, അവിടെ തന്നെ വെക്ക്, വേം വെക്ക്. സിറാജുള്ള 5 മിനിറ്റ് അതിൻ്റെ ഡോക്യുമെൻ്ററി കാണാനുള്ളൊരു അവസരമാണ്. എൻ്റെ സാധാ ദ്വാരക്കണം നമുക്ക്. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. ഏ പറഞ്ഞു പറഞ്ഞു.
അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഈ പരിസരത്ത് കവർ കൊടുത്തു, ആ കവറെല്ലാം സംഗ്രഹിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് പാറ്റാറ്. അതേപോലെ കലണ്ടർ എടുത്തിറാറ്. അതേപോലെ ഇൻഷാ അള്ളാ ഉസ്താദ് ചെന്ന ഈ കാര്യങ്ങൾ വാഗ്ദാനാക്കിടങ്ങ് നിങ്ങളായ എത്ര വേഗ സദസ് പറഞ്ഞു. ഈ മൂടുപിതിരി സ്വാഗത സമിത്ര കണക്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിൻ്റെ കയ്യിൽ പേരോട് ഉസ്താദിക്ക് ഒരു ചെറിയൊരു ആദരിക്കൽ കാര്യക്രമം നടക്കർ. ഇൻഷാ അള്ളാ അതിനെ ബന്ധപ്പെട്ട ആൾമാരെ ഞാൻ വിളിച്ചോണ്ടില്ല. അതേപോലെ കവർ ബഹുമാനപ്പെട്ട സലാമദ്ദീൻ ഉസ്താദ്, അബൂ സുഫിയാൻ ഉസ്താദ്, അതേപോലെ സംഘാടകർ ഉസ്താദിൻ്റെ കയ്യിൽ സിറാജുൽ ഉദത്തേക്ക് സംഗ്രഹിച്ച കവർ